ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും എത്തി. ഇത്തവണയും കുള്ളൻ അടക്കയുമായിട്ട് തന്നെ. കഴിഞ്ഞ രണ്ട് കുള്ളൻ അടക്കയുടെ വീഡിയോകളും നല്ല പോലെ തന്നെ വിജയിച്ചതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷേ ഒരുപാട് സുഹൃത്തുക്കൾ ചില സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ കുള്ളൻ അടക്കകൾക്ക് രോഗങ്ങൾ എന്തൊക്കെ വരും, എങ്ങനെ പ്രതിരോധം ഇനി നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും, ഇത് വളരെ കുറഞ്ഞ കാലം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ, ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. എന്നുവെച്ചാൽ വളരെ ചെറിയ ലൈഫ് സ്പാൻ മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ സാധാരണ ഹൈബ്രിഡ് അടക്ക മരം എന്നുള്ള നിലയിൽ, കവുങ്ങ് എന്നുള്ള നിലയിൽ ഇതിന് ബാധിക്കുന്ന രോഗങ്ങൾ എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കാരണം കുള്ളൻ അടക്ക മരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഷ്ടംപോലെ അടക്ക ഉണ്ടാവുമെങ്കിലും കൃഷിക്കാരെന്നുള്ള നിലയിൽ നമുക്കത് ഉപകാരപ്പെടണമെങ്കിൽ കൃത്യമായിട്ടുള്ള വളപ്രയോഗ രീതികളും അതേപോലെ തന്നെ ഫംഗിസൈഡും അതേപോലെ പെസ്റ്റിസൈഡും നമ്മൾ കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അത് സാധിക്കുകയുള്ളൂ. ഈ കുള്ളൻ കവുങ്ങിന്റെ പ്രത്യേകതകൾ ശ്രദ്ധിച്ചോളൂ. ഇപ്പം നമ്മൾ വിളവെടുക്കുന്ന സീസണാണ്. പക്ഷേ വിളവെടുക്കുന്ന സീസണിൽ തന്നെ ഇതാ പുതിയ പൂങ്കുലകൾ വരാൻ വേണ്ടി ഇതാ ഇതിനകത്ത് തന്നെ ഇത് നിങ്ങൾക്ക് അടുത്ത് ശ്രദ്ധിച്ചാൽ കാണും. അതിനകത്ത് തന്നെ നിലവിൽ കുഞ്ഞടക്കുകൾ രൂപപ്പെടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇതിനകത്ത് ഈ അടക്ക ഇപ്പൊ നമ്മൾ പഴുക്ക നമ്മൾ പറിച്ചെടുക്കുകയാണ്. ഒന്ന് അതേസമയത്ത് തന്നെ ഇതിപ്പോ നേരത്തെ കാണിച്ചതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇതാ പൂങ്കുലകൾ വിടർന്നു വരുന്നു. ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് കണ്ടെത്തുകയും ഇതാ ഇതിനകത്തൊക്കെ ഈ ഓരോ ഇതിനകത്തും നിരവധി കുഞ്ഞ് കുഞ്ഞ് അടക്കയുടെ ചെറിയ ചെറിയ ഇത് ഉണ്ടാകുന്നുള്ള നിങ്ങൾ കാണും. എന്ന് പറഞ്ഞാൽ ഈ ഒരു പൂങ്കുല മാത്രം യഥാർത്ഥത്തിൽ ശരിക്കും പിടിക്കുകയാണെങ്കിൽ 500 അടക്ക നമുക്ക് കിട്ടും. 500 കിട്ടുന്ന പൂങ്കുലകളും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതാ ഈ പൂങ്കുലകളിൽ വരുന്നതിനകത്ത് കുറെ അടക്ക ഇതിനകത്ത് നിന്ന് നമുക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അടർന്നു പോകും. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സാധാരണഗതി സംഭവിക്കുന്നത്. ഒന്ന്, ഇതിനകത്ത് ഒരു പെസ്റ്റ്, ഒരു വളരെ ചെറിയ നീളം മാത്രമുള്ള ഒരു കറുത്ത തരത്തിലുള്ള പെസ്റ്റ് ഇതിനെ ആക്രമിക്കുമ്പോൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇത് കൊഴിയുന്നുണ്ട്, ഈ വെള്ള ഇത് കൊഴിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇതിനകത്ത് വരുന്ന ഇതിനെ ആക്രമിക്കുന്ന സമയത്ത് അത് കൊഴിഞ്ഞ് താഴേക്ക് പോവുകയാണ്. രണ്ടാമത്തത് വരുന്നതെന്നാൽ ഫംഗസ് ആണ്, ഫൈറ്റോതോറ കുമിളും ഇതിനെ ആക്രമിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുള്ളൻ കമുക് കൃഷി ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും പെസ്റ്റിസൈഡും ഫംഗിസൈഡും നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ആരോഗ്യമുള്ള അടക്കകൾ നമുക്ക് കിട്ടുള്ളൂ. അതിനകത്ത് സാധാരണഗതിയിൽ ഫെബ്രുവരി മാസം തൊട്ടാണ് യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രി മംഗള എന്ന് പറയുന്ന കുള്ളൻ കമുകിന്റെ കവുങ്ങിന്റെ പാളകൾ, പൂമ്പാളുകൾ വിരിയാൻ വേണ്ടി തുടങ്ങുന്നത്. ആ സമയം തൊട്ട് ഓരോ മാസവും ഒരു പൂങ്കലയ്ക്ക് ഒരു തവണയെങ്കിലും വെച്ച് ഫംഗിസൈഡും പെസ്റ്റിസൈഡും കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കുമെന്നാണ് കൃഷിക്കാരനെന്നുള്ള നിലയിൽ എന്റെ ഉപദേശം. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് സാധാരണഗതി ചെയ്യുന്നത് ഫംഗിസൈഡ് എന്നുള്ള നിലയിൽ സാധാരണഗതിയിൽ M45 ശരാശരി 5 ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള നിലയിൽ നമുക്ക് കലക്കിയെടുക്കാം. അതേപോലെ തന്നെ പെസ്റ്റിസൈഡ് ആണെങ്കിൽ ഒന്നെങ്കിൽ സൂപ്പർ കില്ലർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന, നിങ്ങളുടെ ഓരോരുത്തരുടെ നാട്ടിൽ കിട്ടുന്ന ഏതാണോ പെസ്റ്റിസൈഡ്, അത് എക്കാലക്സ് തൊട്ടുള്ള ഏത് പെസ്റ്റിസൈഡ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ക്ലോറിഫൈറിഫോസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ഏതാണോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന പെസ്റ്റിസൈഡ്, അപ്പം അതും 3 ml ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ളതിൽ എന്നുവെച്ചാൽ 10 വെള്ളം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 50 M45 അതേപോലെ തന്നെ 30 ml പെസ്റ്റിസൈഡും ഉപയോഗിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 19 എന്ന് പറയുന്ന നമ്മുടെ വളം, അത് പോളിയർ ഫെർട്ടിലൈസർ, നമുക്ക് അതും 3 ഒരു ലിറ്റർ എന്നുള്ള നിലയിൽ നമുക്ക് ഇതിനകത്ത് കലക്കി ഒരേ സമയത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. ഇതാ ഇത് ഈ കാണുന്ന മിക്കവാറും ഇതാ ഇതിനകത്ത് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ചെറിയ ചെറിയ അടക്കുകളായിട്ട് രൂപാന്തരം വന്ന്. ഇപ്പം നിലവിൽ അതിന്റെ കളറ് വെള്ളയാണ്. പക്ഷെ ഈ മരുന്നടിച്ച് ഏതാണ്ട് ഒരു 10 തന്നെ ഇത് മെല്ലെ പച്ച നിറത്തിലേക്ക് വരും. പച്ച നിറത്തിലേക്ക് അടക്കയുടെ കളറ് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കൽ പോലും പിന്നീട് അത് കൊഴിഞ്ഞു പോകില്ല എന്നുള്ള, അത് സ്ട്രെങ്തൻ ചെയ്യപ്പെട്ടു, അത് കൊഴിഞ്ഞു പോകില്ല എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവും. അപ്പം
ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം നമുക്ക് ഇതിപ്പം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം നമുക്ക് ഒരു ഇലക്ട്രിക് സ്പെയറിന് ആർക്ക് വേണമെങ്കിലും ഒരു ഒരു ഫീമെയിൽ വർക്കേഴ്സിനോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടോ ഒക്കെ നമുക്ക് ഇത് നേരിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഇതാ, ഇത് ഇതാ നോക്കുള്ളൂ. ഇതാ ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് പിന്നെ ഫംഗിസൈഡ് അടക്കം അടിച്ചതിന്റെ തെളിവുകൾ ഇത് അതിനകത്ത് ഇപ്പം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അടക്കകൾ പൂർണ്ണമായിട്ട് നമുക്ക് പിടിച്ചു കിട്ടിയത്. ഈ കൊലയിൽ നോക്കിക്കൊള്ളു, നിറഞ്ഞ അടക്ക കാണുകയാണ്. ശരാശരി ഏറ്റവും ചുരുങ്ങിയ 150 മുകളിൽ ഒരു കൊലയിൽ കിട്ടുന്നുണ്ട്, 150 മുതൽ 200 വരെ കിട്ടുന്നുണ്ട്. അപ്പം അത് കൃത്യമായിട്ടുള്ള വളപ്രയോഗ രീതികൾ കൊണ്ടും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പെസ്റ്റിസൈഡും ഫംഗിസൈഡും കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കവുങ്ങിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് ഏതാണ്ട് 11 കൊലകൾ വരെ ഒരു വർഷം കിട്ടുന്നു എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. നല്ല കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം 11 കൊലകൾ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ 11 കൊലകൾ കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ 12 മാസത്തിനകത്ത് 11 കൊല കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ മാസവും ഓരോ കൊല വരുന്നു എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് അർത്ഥം. അങ്ങനെ വരുമ്പം അതിന് കൃത്യമായിട്ടുള്ള വളം നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അത് ചെറിയ അളവിൽ അത് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന, നിങ്ങളെ സംബന്ധിച്ച് രാസവളങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ കോംപ്ലക്സ് വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. കൂട്ടുവളങ്ങൾ വേണമെങ്കിൽ കൂട്ടിയെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ജൈവ വളങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പൊട്ടാഷ് കൂടുതലുള്ള ഗോമൂത്രം ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ കോഴിക്കാഷ്ടം ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത് കുറഞ്ഞ അളവിൽ കൊടുത്തുകൊണ്ട് തുടർച്ചയായിട്ട് എല്ലാ മാസവും ഇല്ലെങ്കിൽ ഈ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും കൊടുക്കുന്നതായിരിക്കും ഭംഗി എന്നുള്ളതാണ് കൃഷിക്കാരുടെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായം. ഇത് വിരിഞ്ഞ പൂക്കുലാണ്. എങ്ങനെ വന്നാലും ഇതിനകത്തൊരു ശരാശരി ഒരു 500 അടക്കയെങ്കിലും നമുക്ക് കിട്ടും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാ ഇതിനകത്ത് ഈ നിറച്ച് കിട്ടുന്ന ഇത് മുഴുവൻ അടക്കയായിട്ട് വിരിഞ്ഞു വരുന്നതാണ്. അതുകൊണ്ടോ അത് അടക്കയായിട്ട് മാറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ഒരു മരുന്ന് കൊടുത്തതാണ്. ഇനി ഇതെന്തായാലും ഒരു കാരണം ഇപ്പം നിങ്ങൾക്ക് ചെറുതായിട്ട് കാണുന്നുണ്ടാവും. ഇപ്പം ഈ വെള്ള പൂങ്കൊലകള് ഇപ്പം ഇതിനകത്ത് ചെറുതായി ചെറുതായി ഉതിർന്നു പോകുന്നുണ്ട്. ആ ഉതിർന്നു പോകുന്നത് നമുക്ക് നഷ്ടമാണ്. പക്ഷെ അത് ഇനി ഒരു 1-2 ദിവസങ്ങൾക്കുള്ളിൽ അത് നിൽക്കുകയും ബാക്കി നിലനിൽക്കുന്ന മുഴുവൻ അടക്കുകളും നമുക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും. അത് പച്ചക്കളറിലേക്ക് മാറുകയും അത് നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുകയും ചെയ്യും. എന്റെ കണക്കനുസരിച്ച് ഏതാണ്ട് ഒരു 400 മുകളിൽ അടക്ക ഈ കൊലയിൽ കിട്ടേണ്ടതാണ്, തീർച്ചയായിട്ടും നമുക്ക് കിട്ടേണ്ടതാണ്. എന്റെ സുഹൃത്തുക്കൾക്ക് ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ, രണ്ടാമത് ഞാൻ എടുത്ത കുള്ളൻ കവുങ്ങിനെ കുറിച്ചുള്ള വീഡിയോയ്ക്കകത്ത് എടുത്ത അതേ സ്ഥലമാണ് ഇന്ന് വീണ്ടും എടുക്കുന്നത്. അന്ന് ഏതാണ്ട് പച്ച അടക്കയായിട്ട് നിന്നിരുന്ന അതേ അടക്കകൾ തന്നെ പഴുത്തപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിക്കലും കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നിലത്ത് വീഴാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. വിളവെടുപ്പ് ഒരു ട്രിപ്പ് കഴിഞ്ഞു, രണ്ടാമത്തെ വിളവെടുപ്പാണ് ഇപ്പം ഇനി എടുക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ മിക്കവാറും എല്ലാ കൊലകളും തന്നെ പഴുത്ത് ആയി വന്നിട്ടുണ്ട്. നല്ല പോലെ ഈ വർഷത്തെ നല്ല വില ഏതാണ്ട് 545 രൂപ കൊട്ടടക്കയ്ക്ക് വില കിട്ടുന്നു എന്ന് പറയുന്നത് അടക്ക കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടറി അടിച്ച പോലെ ലാഭമാണ്. തീർച്ചയായിട്ടും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ള അടക്ക കൃഷിക്കാര് അവരുടെ ഒരു പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയം കൂടിയാണ് ഇതിൽ. കാരണം നിങ്ങൾക്കറിയാലോ ശരാശരി എങ്ങനെ വന്നാലും 700 അടക്കാമരങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരേക്കെ സ്ഥലത്ത് വെക്കാൻ വേണ്ടി സാധിക്കുമ്പോൾ അതിനകത്ത് ശരാശരി 1000 മുതൽ 1300 വരെ അടക്കകൾ ഈ ഇതാ 7-ാമത്തെ വർഷം ഉള്ള ഈ മരത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ വരുമാനം നമുക്ക് ആലോചിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അടക്ക കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ സമയം തന്നെയാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ അടക്ക കൃഷി ചെയ്യാൻ താല്പര്യമുള്ള, കവുങ്ങ് കൃഷി ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ, ഒരു ഫാമിംഗ് കൺസൾട്ടന്റ് എന്നുള്ള നിലയിൽ എനിക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അടക്ക തീർച്ചയായിട്ടും ഇൻഡസ്ട്രി മംഗള തന്നെയാണ്. അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു കൃഷിക്കാരനും അതൊരു മുതലാകുമെന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. തീർച്ചയായും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.